പത്താം ആഴ്ചയിലെ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഒപ്റ്റിക്സ് വിശദമായി പഠിക്കില്ല, കാരണം ഒപ്റ്റിക്സ് തന്നെ ഒരു വിശാലമായ വിഷയമാണ്. അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പേരെ മാത്രമായി പരിമിതപ്പെടുത്തുക എന്നതാണ്. ലളിതമായ കാര്യങ്ങൾ, അത് നമ്മൾക്ക് ആവശ്യമാണ്. അതിനാൽ നമുക്ക് എങ്ങനെ എന്ന് മനസ്സിലാക്കാം. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലെ അസാധാരണമായ പ്രവർത്തനമായി തിരമാലകളും ഓസിലേഷനുകളും ആരംഭിക്കാൻ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതിനാൽ തത്വം ലളിതമായി പറയുന്നു, പ്രകാശത്തിന്റെ യഥാർത്ഥ പാത ഒപ്റ്റിക്കൽ പാത്ത് എക്സ്ട്രീമമാണെന്ന് സ്റ്റാൻഡേർഡ്. ലളിത കേസ്, ഒരു ഹോമോജീനിയസ് മീഡിയവും പ്രകാശം പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ സഞ്ചരിക്കുന്നു. ഇത് പറയുന്നതിന് തുല്യമാണ്, ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ വെളിച്ചം ഹ്രസ്വപാത എടുക്കുന്നു എന്ന അർത്ഥത്തിൽ. ഈ സാഹചര്യത്തിൽ ഇത് മാസ് പ്രിൻസിപ്പിളിന്റെ ഒരു സ്ട്രെയ്റ്റ് ലൈനായിരിക്കും. ഏത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള യഥാർത്ഥ പാതയായി പ്രസ്താവിക്കാം. പാതയിൽ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒപ്റ്റിക്കൽ പാത നിശ്ചലമായ ഒന്നാണ്. ഇന്ന് നമ്മൾ തത്വം കൂടുതൽ സങ്കീർണമായ ഒരു സിസ്റ്റത്തിന് പ്രയോഗിക്കും, പ്രധാനമായും ഒരു തിൻ ലെൻസിന്റെ കാര്യത്തിൽ. ഞാൻ പ്ലേനോ കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ ആരംഭിക്കും. അതിനാൽ ഒരു വശത്ത് ലെൻസുകൾ പ്ലെയിനും മറുവശത്ത് ഒരു കോൺവെക്സ് ഫേസ് ഉണ്ട്. അതിനാൽ ഈ ദൂരം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വൃത്തമാണെങ്കിൽ എനിക്ക് നിർവചിക്കാം അതിൽ ഈ കോൺവെക്സ് ആർ കെ ഒരു ഭാഗമാണ്. ആ സർക്കിളിന്റെ ദൂരം മൂലധന ആർ സൂചിപ്പിക്കുന്നത് ഈ ലെൻസിന്റെ കർവേച്ചറിന്റെ ആരമാണ്. എപ്പോഴെല്ലാം ഈ ഡി ലെൻസിന്റെ കനം കർവേച്ചറിന്റെ ആരത്തേക്കാൾ വളരെ ചെറുതാണ്, തുടർന്ന് അതിനെ തിൻ ലെൻസ് എന്ന് വിളിക്കുന്നു. ഞാൻ അത് ആയിരിക്കുമെന്ന് അനുമാനിക്കാൻ പോകുന്നു. ഒരു പ്ലെയിൻ വേവ് ഇടത് വശത്ത് നിന്ന് ആണ് വരുന്നത്. ഇത് നമ്മളുടെ കൺവെൻഷനായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ അനുമാനിക്കും. ഒരു സംഭവമുണ്ട്, പ്ലെയിൻ വേവ് ഇടത് വശത്ത് നിന്ന് വരുന്നു. ഈ പ്ലേനോ കോൺവെക്സ് ലെൻസസിന്റെ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കും. പൊതുവെ നിങ്ങൾക്ക് അനുമാനിക്കാം ഇന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ നീളത്തിന് പുറത്തുള്ള മീഡിയം തുല്യമാണെന്ന്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഓപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ആർ അകലെയായ ഒരു റേ. അതിനാൽ ഈ സാഹചര്യത്തിൽ ഓപ്റ്റിക്കൽ ആക്സിസ് ഈ ചുവന്ന വരയിലൂടെ വായിയുമായി പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് ഈ ചെറിയ ആർ ഓപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ആർബിട്രറി ഡിസ്റ്റൻസ് എന്ന് നിർവചിക്കും. ഈ ഇൻകമിംഗ് സംഭവം പ്ലെയിൻ വേവ് ഇത് വഴി കടന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്ലാനോ കോൺവെക്സ് ലെൻസ്. അതിനാൽ നിങ്ങൾ എന്നത് ഓപ്റ്റിക്കൽ ആക്സിസിൽ ആണെങ്കിൽ ഈ ചുവന്ന വരി ഈ ചുവന്ന വരക്കൊപ്പം വരുന്ന റേയും ലെൻസിനുള്ളിൽ മുഴുവൻ ദൂരവും ഡി യാത്ര ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ മറുവശത്ത് ലെൻസിന് അകലെ അടിക്കുന്ന റേ ഈ ചുവന്ന വരിയിൽ നിന്ന് ആർ ലെൻസിനുള്ളിൽ ദൂരത്തിന്റെ ഒരു ഭാഗം മാത്രമേ സഞ്ചരിക്കൂ. ഇതിൽ എണ്ണം ലെൻസിനുള്ളിൽ സഞ്ചരിക്കൂ. ലെൻസിന് പുറത്ത് യാത്ര ചെയ്യുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതിനാൽ ഈ സമയം ഡി എന്ന് വിളിക്കാം. വേവ് മുന്നണിക്ക് ലെൻസിനുള്ളിൽ ദൂരം ഡി യാത്ര ചെയ്യാനെടുത്ത സമയം ഓപ്റ്റിക്ക് ആക്സിസിന് അല്ലെങ്കിൽ കേന്ദ്ര ആക്സിസിനൊപ്പം മ്യൂ ടൈംസ് ഡി കൊണ്ട് ഹരിച്ചാൽ പ്രകാശവേഗമാണ്. ലെൻസിന്റെ കനം എൽ വയയുടെ വേഗതയാണ്. ലെൻസിന്റെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മ്യു. ഇപ്പോൾ വേവ് ഫ്രണ്ടിന് എന്ത് സംഭവിക്കും? അത് അടിക്കുന്നു ഈ ആക്സിസിൽ നിന്ന് ഒരു ദൂര ആർ ലൈനുകളിൽ. അതിനാൽ നമ്മൾ അറിയേണ്ടത് വേവ് ഫ്രണ്ട് എത്ര ദൂരം ചെയ്യുന്നു എന്നതാണ്. ഒരേ സമയം യാത്ര ചെയ്യുക ടി. ഈ ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെയുള്ള അതേ ഡയഗ്രം നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷേ ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു. വരുന്ന ഈ പർട്ടിക്കുലർ റേ ഓപ്റ്റിക്ക് ആക്സിസിൽ നിന്ന് ആർ അകലെ വരുന്ന പാതകളിൽ തട്ടിയിടുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ജിയോമെട്രിയിൽ നിന്ന് ഇനിപ്പറയുന്ന സമവാക്യം എഴുതാൻ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം.
ആർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ചെറിയ ആർ സ്ക്വയറിന് തുല്യമാണ്. അതിനാൽ അത് എക്സിന്റെ പരിഹാരമാണ്. ആറിനേക്കാൾ വലുതായ ഒരു മൂല്യമായിരിക്കരുത് ഞാൻ പരിഹാരത്തിൽ പ്ലസ് സൈന് സൂക്ഷിക്കുകയാണെങ്കിൽ എക്സിനേക്കാൾ വലുതായ ഒരു മൂല്യമുണ്ടെന്ന് എന്നോട് പറയും. എക്സ് എന്നത് ആർ മൈനസ് ആർ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ ബിനോമിയൽ ഏകദേശമാക്കുകയാണ്. അതിനാൽ ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഇനി പറയുന്ന തരത്തിലുള്ളതാണ്. അതിനാൽ എനിക്ക് ഈ തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ വൺ പ്ലസ് എക്സ് മുതൽ പവർ പകുതി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് എക്സ് പവർ ഹാഫ് ആയി കണക്കാക്കാം. ഇത് ഏകദേശം ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് പകുതി എക്സിന് തുല്യമാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഈ സമയത്ത് ഈ ഏകദേശ കണക്ക് എക്സ് ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഇത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഫലം. അതിനാൽ ആക്സിസിൽ നിന്ന് ആർ അകലെ വേവ് ഫ്രണ്ടിൽ നിന്ന് വിലങ്ങനെ വളരെ പ്രധാനപ്പെട്ട ലെൻസിനുള്ളിൽ, അതിനാൽ വേവ് ഫ്രണ്ട് യാത്ര ചെയ്യുന്ന ദൂരം എന്നാൽ ലെൻസിനുള്ളിലെ എന്നത് രണ്ട് ആറിന് ഡി മൈനസ് ആർ സ്ക്വയർ നൽകുന്നു. ഇതിനു പുറമെ ഇത് ലെൻസിന് പുറത്ത് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്നു നെ സൂചിപ്പിക്കുന്നെങ്കിൽ ആകുമ്പോഴേക്കും ഇത് ആണ്. അതിനാൽ ലെൻസിന് പുറത്ത് വേവ് ഫ്രണ്ടിൻ്റെ വിലങ്ങനെ ആർ ചതുരശ്ര രണ്ട് ആർ പ്ലസ് ഈ സെഡ് എന്നത് ആയിരിക്കും. അതിനാൽ ഇവിടെ എനിക്ക് അധികം ഇടതുവശത്ത് തവണകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്റ്റിക്ക് ആക്സിസിൽ ഡി എ വിലങ്ങനെ വിലങ്ങനെ വിലങ്ങനെയാക്കാൻ എടുക്കുന്ന സമയമാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ദൂരം വിലങ്ങനെ എന്ന് വിലങ്ങനെ വിലങ്ങനെ പറയാൻ എടുക്കുന്ന സമയമാണ് ഇത് എനിക്ക് നൽകാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ സെഡ് ആണ് ലളിതമായി ചില ആർബിട്ടറി പോയിന്റ് വരെ ഞങ്ങളുടെ റേയിൽ എസ് യാത്ര ചെയ്തു. ഈ സെഡയിൻ്റെ സമയം ടി മൂല്യം ആറിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരം ഓപ്റ്റിക്ക് ആക്സിസിൽ നിന്ന് ഇത് ആറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മടങ്ങാനും ഇത് സൂചിപ്പിക്കാൻ ഒരു രൂപം വരയ്ക്കാനും കഴിയും. ഞാൻ അത് നീലയിൽ കാണിക്കട്ടെ. അതിനാൽ ഇത് ഇതുപോലെ കാണപ്പെടും. ഇത് നിങ്ങളോട് എന്താണ് പറയുന്നത്? വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന എല്ലാ പോയിന്റുകളും അവ ഈ ലൈനിൽ നിന്ന് ഈ സെഡ് അകലെയാണെന്ന് ഇത് നമ്മോട് പറയുന്നു. ഈ പോയിന്റുകളുടെയും ലോക്കസ് ഈ ആർ സ്ക്വയർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് മൂന്ന് അളവുകളിൽ എന്ന് പറയാൻ കഴിയും. ഈ സെഡിന്റെ സ്ഥാനം ഭയം എന്ന നിലയിൽ നമ്മളെ നിർവചിക്കാൻ പോകുന്നു. ആരുടെ ആരമായിരിക്കും ആർ ബൈ മ്യു മൈനസ് ഒന്ന്? ഇതിനർത്ഥം ആ സ്ഫിയറിന്റെ മധ്യഭാഗത്ത് കോൺവെർജൻസിന്റെ ഒരു പോയിന്റും ഉണ്ടാകും. അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇൻഫിനിറ്റിയിൽ സ്ഥാപിച്ച ഒരു വസ്തു ഉണ്ടെങ്കിൽ ഒരു പ്ലെയിന് വേവ് ആണെന്ന് നമ്മൾ തുന്ന ഒരു ഇൻകമിംഗ് വേവ് ഫ്രണ്ട് ഉണ്ട്. ഈ വിശകലനം നമ്മോട് എന്താണ് പറയുന്നത് എന്ന പദ്ധതിയോ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് അമർത്തുക അത് ആണോ എല്ലാ കിരണങ്ങളും ചെയ്യും. ആർ ഇൻ്റെ ആർ മൈനസ് ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഒത്തുചേരുക. അതിനാൽ ഈ കേസിലെ അധികാരം മൈ മൈനസ് ഒന്ന് ആർ ആയിരിക്കും. ഇത് ഫോക്കൽ ദൂരത്തിന് തുല്യമാണ്. അതിനാൽ ഇത് ലേ പവർ എസ്റ്റിമേറ്റ് നൽകുന്നു. അത് ഒരു ലെൻസിന് അതിൻ്റെ കഴിവാണ്. പ്രകാശത്തിൻ്റെ ഇൻകമിംഗ് ബീം വളയുക. ഇപ്പോൾ ഞങ്ങൾ സമാനമായ ഒരു പ്രശ്നം ചെയ്യും, പക്ഷേ അല്പം വ്യത്യസ്തമായി. ഫെറമറ്റസ് തത്വം ഉപയോഗിക്കുന്നു. അതിനാൽ എനിക്ക് എന്താണ് ഉള്ളത് എന്ന് നമ്മളോട് പറയുക. ഉപരിതലം റിഫ്രാക്റ്റിംഗ് സർഫേസ്. അതിനാൽ ഉപരിതലം തന്നെ ഈ എസ് ആണ് നൽകിയിരിക്കുന്നത്. പി എം നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് പറയാം. ഇവിടെ ക്യു എന്നിവ അത്തരം ഏത് പോയിന്റുമാണ്.
OBQ ഒരുമിച്ച് ഒരു സ്ട്രൈറ്റ് ലൈനായി മാറുന്നു. തീർച്ചയായും ഓ ആണെന്ന് കണക്കിലെടുക്കുന്നു ചില ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ചില സ്ഥാനം. ഈ വക്ര ഉപരിതലത്തിന്റെ മറുവശത്ത് റിഫ്രാക്ഷൻ ന് ശേഷം ഏത് ബി ഇമേജ്ഡ് ആകും? ഈ വക്ര കർവേച്ചർ എന്റെ ആരത്തിന്റെ ചുറ്റളവാണ് മൂലധനമാർ. ഇപ്പോൾ ഈ ട്രയാങ്കിൾ സോക്ക് പരിശോധിച്ച് ത്രികോണങ്ങളുടെ കൊസൈൻ നിയമം ഉപയോഗിച്ച് ആരംഭിക്കാം. എനിക്ക് ഇനി പറയുന്ന സമവാക്യം ഒ എസ് ന് എഴുതാം. നിങ്ങൾക്ക് ത്രികോണങ്ങളുടെ കൊസൈൻ ലോ ഉപയോഗിക്കുകയും ഈ സമവാക്യം എഴുതുകയും ചെയ്യാം. ഈ എക്സ്പ്രഷൻ ഐയുമായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കുമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കണം. തീറ്റ ചെറുതായ ഭരണകാലത്ത്, അതിനാൽ ഇത് ഒരു ഏകദേശമാണ്. അതിൽ ഇത്തരത്തിലുള്ള ഏകദേശവും എവിടെയാണ് പ്രവർത്തിക്കും? കിരണങ്ങളെ ഓപ്റ്റിക്കൽ ആക്സിസിന് അടുത്താണ്. പറക്ഷിയൽ അപ്രോക്സിമേഷൻ ഒപ്റ്റിക്സിൽ എന്ന് വിളിക്കുന്നു. അതിനാൽ ഇപ്പോൾ എനിക്ക് ഒ എസ് ഇനി പറയുന്ന രീതിയിൽ എഴുതാം. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ ലളിതമാക്കി ഞാൻ വീണ്ടും ഇവിടെ ഒരു ബിനോമിയൽ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാൻ പോകുന്നു. ഒ എസ് നായി നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ, എനിക്കും നിങ്ങൾക്കും സമാനമായ കണക്കുകൂട്ടൽ ചെയ്യാൻ കഴിയും. എസ് ക്യൂ അതിനാൽ ഫലം നേരിട്ട് എഴുതുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ ഇത് നേരെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ സ്വീകരിച്ച അനുയോജ്യമായ രീതി പിന്തുടരുക. അതിനാൽ എനിക്ക് ഒ എസ്, എസ് ക്യു എന്നിവ ഉണ്ട്. മൊത്തം ഓപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആയിരിക്കും. അതിനാൽ പാതയുടെ നീളം ഒ എസ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ ഒരു മാധ്യമത്തിൽ സംഭവിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഒന്ന്, പാത്ത് ലെങ്ത് എസ് ക്യു എന്നിവയാണ്. ഒരു മാധ്യമത്തിൽ സംഭവിക്കുന്നു, അവിടെ റിഫ്രാക്റ്റീവ് സൂചിക മ്യൂ രണ്ട് ആണ്. ഇപ്പോൾ ഞാൻ എല്ലാ നിബന്ധനകളും ഒരുമിച്ച് ശേഖരിച്ചു അവ ചേർക്കുക. ഇത് ഓപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്നു വേണ്ടി എന്റെ എക്സ്പ്രഷനാണ്. അതിനാൽ ഇപ്പോൾ ഡി തീറ്റ ഡി എൽ കണ്ടെത്താനും അത് പൂജ്യത്തിന് തുല്യമായി സജ്ജമാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആർ എന്നത് കർവേച്ചർ ക്യാപിറ്റൽ ആർ എന്റെ ആരമാണ്. അതിനാൽ ഇത് പൂജ്യത്തിന് തുല്യമല്ല. അതിനാൽ പൂജ്യമോ ഈ രണ്ട് കാര്യങ്ങളും മാത്രമേ ആകാൻ കഴിയൂ. ഒന്ന് ആണ് പൂജ്യം, അല്ലെങ്കിൽ ഈ മുഴുവൻ എക്സ്പ്രഷനും പൂജ്യമായിരിക്കാവുന്ന ചതുര ബ്രാക്കറ്റുകൾക്കുള്ളിൽ. അതിനാൽ പൂജ്യത്തിന് തുല്യമായ തീറ്റ എനിക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ സോൺ സ്ട്രൈറ്റ് ലൈൻ പാത്തവും നൽകുന്നു. ഇപ്പോൾ ഡി എൽ ബൈ ഡി തീറ്റ എന്നത് പൂജ്യമാകാനുള്ള മറ്റൊരു വഴി ഈ ക്വാണ്ടിറ്റി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ പൂജ്യമാകുമ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡി എൽ ബൈ ഡി ഇട്ടി ഇട്ടി ഏക്ക പൂജ്യത്തിന് തുല്യമായിരിക്കണമെന്ന വ്യവസ്ഥയിൽ നിന്ന് ലഭിച്ചു. ഞാൻ ഈ പി ഐ നിർദ്ദേശിച്ചാൽ വൈ പൂജ്യം ആർ ആ സാഹചര്യത്തിൽ പോയിന്റ് പി ഇൽ നിന്നുള്ള ചിത്രത്തിന്റെ ദൂരം. ഈ സമവാക്യം പറയുന്നത് സാധ്യമായ ധാരാളം കലങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ്. അതിനാൽ ഇവിടെ ഏത് ടൈപ്പ് ഓ എസ് എൽ എന്നത് തീർച്ചയായും അനുവദിച്ചിരിക്കുന്നു. വായ പൂജ്യമുള്ള വായ എന്ന ചിത്രത്തിന്റെ ദൂരം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനാൽ സാധാരണയായി ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ ചില കൺവെൻഷൻ പിന്തുടരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഇലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക. പിയുടെ ഇടതുവശത്തുള്ള ദൂരം സാധാരണയായി ഒരു നെഗറ്റീവ് ചിഹ്നവും പി പോയിന്റ് പി ഇന്റെ വലതുവശത്ത് ദൂരവും എടുക്കും. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഈ കൺവെൻഷൻ പ്രയോഗിക്കുക. ഈ സമവാക്യം ആയി വീണ്ടും എഴുതാം. ഇത് ലെൻസിന്റെ പവർ ന് തുല്യമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കാം. അതിനാൽ ഇപ്പോൾ എനിക്ക് റെഡ്രോണ രൂപത്തിൽ അല്പം വ്യത്യസ്തമായി ഉണ്ട്. അതിനാൽ ആ നമുക്ക് പ്രതിഫലനത്തിന്റെ സ്നേൽസ് നിയമം ഉപയോഗിച്ച് അതേ ഫലം ലഭിക്കും. അതിനാൽ പോയിന്റ് ഒ മുതൽ എസ് വരെ പോകുന്ന ഒരു ബീം ഉണ്ട്. പോയിന്റിൽ കൺവെർജസും റിഫ്രാക്റ്റീവ് ചെയ്യുന്നതായി ആൽഫ രണ്ട് ബീറ്റ എന്നിങ്ങനെ വ്യത്യസ്ത കോണുകളുണ്ട്. ഇതിൽ ആൽഫ രണ്ട് ബീറ്റ ഈ ലംബവും എച്ച് ഒന്ന് ഉയരമുള്ളതുമാണ്. അതിനാൽ ഈ മൂന്ന് ദൂരം എക്സ് എന്നത് എക്സ് ആണ്. ഇത് പോയിന്റ് പി മുതൽ ആയി വരെയുള്ള ദൂരം, പി മുതൽ ആയി വരെയുള്ള ദൂരം ഇത് എന്ന് വിളിക്കുന്നു. തുടർന്ന് കർവേച്ചർ എന്റെ ആരം ഈ ഡയഗ്രാം എൽ പി സി ആണ്. ഇതിൽ പോയിന്റ് പ്രതിഫലിപ്പിക്കുമ്പോൾ
എനിക്ക് ടൈപ്പിലുള്ള ഒരു സമവാക്യം എഴുതാൻ കഴിയണം. ഇത് റിഫ്രാക്ഷൻ ലോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈ ഒന്ന് ഫൈ രണ്ടും വളരെ ചെറുതാണെന്ന് ഞാൻ അനുമാനിക്കാൻ പോകുന്നു. അതിനാൽ ഇതിനെ പറക്ഷിയൽ ഏകദേശം എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് സി മുതൽ എസ് വരെയുള്ള ഈ വരി എസ്ന് സാധാരണ ആണ്. പോയിന്റിലെ വളഞ്ഞ ഉപരിതലത്തിലേക്ക് സാധാരണമാണ്. അതിനാൽ ഈ ഒരു ഫൈ ഒന്നും ആയിരിക്കും. അതുപോലെ ഇത് എന്റെ ഫൈ രണ്ട് ആയിരിക്കണം. അതിനാൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഓ എസ് സി കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി ആയിരിക്കണം ഈ സമവാക്യം. ഇനി പറയുന്ന ഫൈ ഒന്ന് ഇലേക്ക് ലളിതമാക്കും. ആൽഫ ഒന്ന് പ്ലസ് ബീറ്റയ്ക്ക് തുല്യമാണ്. ഇപ്പോൾ എല്ലാ മൂന്ന് കോണുകളുടെയും ട്രയാങ്കിൾ സയസം നോക്കാം. 180 ഡിഗ്രി ഇത് എനിക്ക് ഫൈ രണ്ടിന് ഒരു എക്സ്പ്രഷൻ നൽകും. അത് ബീറ്റ മൈനസ് ആൽഫ രണ്ട് ആയിരിക്കും. ഈ കോണുകളും വളരെ ചെറുതായ ഉള്ള ഒരു ഏകദേശ കണക്ക് ഞങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക. അതിൽ സൈന ഫൈ ഒന്ന് എന്നത് 10 ആൽഫ 1 പ്ലസ് ടാൻ ബീറ്റ എന്ന് ഏകദേശം എഴുതാം. അതിനാൽ നിങ്ങൾ സൈന എ പ്ലസ് ബി സ്ഥിരമായി അപേക്ഷിക്കുന്നു. എല്ലാ കോണുകളും ആവശ്യത്തിന് ആണ്. തുടർന്ന് നിങ്ങൾക്ക് തീറ്റയുടെ സൈന് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും. വീണ്ടും അത് ഓർത്തോ, നമ്മൾ സ്മാൾ ആംഗിൾ അപ്രോക്സിമേഷൻ പ്രവർത്തിക്കുന്നു. ഏത് സാഹചര്യത്തിൽ ഈ ദൂരം പി ഡി വളരെ ചെറുതാണ്, ഞങ്ങൾക്ക് ദൂരം അവഗണിക്കാൻ കഴിയും. ഈ ദൂരം ഒ ഡി എന്നിവ സ്വയം ദൂരം ഒ ഡി ആയിരിക്കണം. അതിനാൽ പി ഡി ചെറുത് എടുക്കുന്നത് വീണ്ടും തിൻ ലെൻസ് അപ്രോക്സിമേഷൻ. പി ഒപ്പം പി ചെറിയതിനെ അവഗണിക്കാൻ നമുക്ക് കഴിയും. പി സി എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഒപ്പം ദൂരം എടുക്കുക സ്വയം ആർ ആകാൻ. ഇപ്പോൾ സെയിം ടോക്കൺ ഉപയോഗിച്ച് എനിക്ക് സൈന് ഫൈ രണ്ടിനും എന്നീ പദപ്രയോഗങ്ങൾ എഴുതാം. അത് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഒന്ന് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് സൈന ഫൈ എയാക്കിയും സൈന ഫൈ രണ്ടിനും എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ അത് ഈ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സമവാക്യത്തിൽ ഞാൻ പകരം മടക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന എക്സ്പ്രഷനാണ് ഇത്. ഇത് റിഫ്രാക്ഷൻ ലോയാണ്. ഇപ്പോൾ അതുവഴി ഈ സമവാക്യം പുനഃക്രമീകരിക്കുക. എനിക്ക് ഇത് അനുദ്ദേശ രൂപത്തിൽ എഴുതാം. അതിനാൽ ഇത് അവസാന ഫലമാണ് എനിക്ക് ലഭിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു രൂപത്തിൽ വീണ്ടും നൽകുന്നതിന് നമുക്ക് എന്ന് വിളിക്കാം ഈ ദൂരം യു എക്സ് ആയി. എന്നാൽ ഓർക്കുക, എന്നത് പി ഇന്റെ ഇടതുവശത്തുള്ള ഏത് ദൂരവും ഒരു നെഗറ്റീവ് ചിഹ്നം നേടാൻ പോകുന്നു എന്ന്. അതിനാൽ നിങ്ങൾ മൈനസ് എക്സ് ആയിരിക്കും, ഞങ്ങൾ വൈ ആയിരിക്കും. അതിനാൽ ഇത് നമുക്ക് നേരത്തെ ലഭിച്ചതിന്റെ ഫലമാണ്. അതിനാൽ രണ്ട് വ്യത്യസ്ത രീതികളിൽ നമ്മൾ ഇത് നേടി. ഒന്ന് യഥാർത്ഥത്തിൽ തത്വം ഉപയോഗിച്ച് മറ്റേത് റിഫ്രാക്ഷൻ ലോ ഉപയോഗിച്ച് ആണ്. ഇത് ആശ്ചര്യകരമാണ്, കാരണം റിഫ്രാക്ഷൻ ലോ തന്നെ ഫെറമറ്റസ് തത്വം ഉപയോഗിച്ച് ലഭിച്ചു. അതിനാൽ എന്നത് നമുക്ക് എന്നതായി തോന്നുന്നു. ഇവിടെയുള്ള ക്വാണ്ടിറ്റി റൈറ്റ് ഹാൻഡ് സൈഡ് 2 - μ1 ആർ കൊണ്ട് ഹരിച്ചാൽ വീണ്ടും ശക്തിക്ക് തുല്യമാണെന്ന് തോന്നുന്നു. ലെൻസിന്റെ ശക്തിയായ ആർ പി നിങ്ങൾക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശ ബീം ഉണ്ട്. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 μ2 എന്നിവയുടെ സവിശേഷത. അതുകൊണ്ട് നമുക്ക് μ2 - μ1 ഡിനോമിനേറ്ററിൽ ഉണ്ട്. μ-1 നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ ഈ ഫലങ്ങളെല്ലാം നേർത്ത നീളത്തിനായി ഒരു സമവാക്യം നേടാൻ ശ്രമിക്കും.